ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വന്തം കുഞ്ഞിന് പേരിടാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വൃദ്ധ പറയുന്നുണ്ട്, ആൺകുട്ടി ആയാൽ രവീന്ദ്രനാഥ ടാഗോറിന് രവീന്ദ്രനാഥ് എന്ന് പേരിടുന്ന, പെൺകുട്ടി ആയാൽ അവരുടെ ഭാര്യ മൃണാളിനി എന്ന് പേരിടണം എന്നൊക്കെ പറയുന്നുണ്ട്, ഭയങ്കരമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന് പോലും ഉള്ള അവകാശം വൃദ്ധയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പുരുഷ മേധാവിത്വത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും, എല്ലാ വായനക്കാരും തന്നെ ഒരു നിമിഷം ചിന്തിച്ചു പോകും എന്നിരിക്കും. അതുപോലെ അങ്ങനെ പെൺകുട്ടി കഥയുടെ മധ്യഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് വൃദ്ധയോട് കുറച്ചുകൂടി അടുക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതുതന്നെയാണ് എന്ന് പെൺകുട്ടിക്ക് തോന്നുന്നുണ്ട്. ഈ വൃദ്ധയുടെ മുറി തന്നെയാണ് എന്റെ ഒന്ന് വായുസഞ്ചാരമുള്ള മുറി എന്നതുകൊണ്ട് പെൺകുട്ടി എന്തായിരിക്കാം അർത്ഥമാക്കിയത്? വായനക്കാരി എന്ന നിലയിൽ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിന്തകളും ഒരുപാട് കവിതകളും വന്നു പോകുന്ന ഒരു മുറിയാണിത് എന്നാണ് അവർ അർത്ഥമാക്കിയിരിക്കുന്നത്, എന്നെ കഥാപാത്രത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വൃദ്ധയുടെ പഴംപുരാണത്തില് അസഹിഷ്ണുത, തുടക്കത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ആ പെൺകുട്ടി വൃദ്ധയോട്, ആ പെൺകുട്ടിയുടെ മനോഭാവത്തിൽ സ്പഷ്ടമായ മാറ്റം വരികയും പറയാതെ പോയ ഒരു മൂന്നാമത്തെ കഥയെ കുറിച്ച് പെൺകുട്ടിക്ക് അറിയാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. ഭയങ്കരമായ ആകാംക്ഷ പെൺകുട്ടിയുടെ മനസ്സിൽ, എന്താണ് മൂന്നാമത്തെ കഥ എന്നറിയണം. അപ്പോഴത്തേക്ക് വൃദ്ധയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി. ജോലിക്കാരി വന്നു, മരുന്ന് കൊടുക്കുന്നു. അവർ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ആ വൃദ്ധ മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. പെൺകുട്ടിക്ക് ആകെ അസ്വസ്ഥമാവുകയാണ് പെൺകുട്ടിയുടെ മനസ്സ്. കാരണം എന്താണ്? പതുക്കെ ചോദിക്കുന്നുണ്ട്, മൂന്നാമത്തെ കഥ എന്ന് ചോദിക്കുന്നുണ്ട്. മയക്കത്തിൽ വൃദ്ധ പറയാണ്, ദുർമരണം, അതാണ് മൂന്നാമത്തെ കഥ, ദുർമരണം. അവർ പറയുന്നു, കഴുത്തിൽ കുരുക്കിടുമ്പോൾ ദാ ഈ ഞരമ്പിൽ വീഴണം. വൃദ്ധ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു, അതാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറഞ്ഞാൽ ആ ഓർമ്മയുടെ ഞരമ്പ് രണ്ടായി പിളരുമ്പോൾ ഓർമ്മകളില്ലാതെയാവാണ്. ഓർമ്മകളില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൃദ്ധയുടെ മരണം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓർമ്മകളാണ് വൃദ്ധയെ ജീവിപ്പിക്കുന്നത്. ഓർമ്മയുടെ ഞരമ്പിന്റെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർമ്മയുടെ ഞരമ്പ് രണ്ടായി പിളരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വൃദ്ധയുടെ മരണം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേട്ട ഉടനെ കഥയുടെ അന്ത്യത്തിൽ നമ്മൾ കാണുന്നു, പെൺകുട്ടി നേരെ കണ്ണാടിക്ക് മുന്നിലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് തന്റെ കഴുത്തിൽ തിരയുകയാണ്. എന്താണ്? ഓർമ്മയുടെ ഞരമ്പ് തന്റെ കഴുത്തിൽ, ഓർമ്മയുടെ വയലറ്റ് ഞരമ്പുകൾ തന്റെ കഴുത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി. എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിയുടെ മനോഭാവത്തിൽ മാറ്റം വന്നത്? വൃദ്ധയുടെ പഴഞ്ചൻ കഥകളോട് വെറുപ്പ് പ്രകടിപ്പിച്ച, കഥയുടെ തുടക്കത്തിൽ വെറുപ്പ് പ്രകടിപ്പിച്ച ഈ പെൺകുട്ടിക്ക് കഥാന്തത്തിൽ വരുന്ന ഈ വലിയ മാറ്റം എന്തുകൊണ്ടാണ് എന്ന് ഓരോ വായനക്കാരനും ഈ കഥ വായിച്ചപ്പോൾ ചിന്തിച്ചു കാണണം. എന്തുകൊണ്ടായിരുന്നു ആ മാറ്റം? ആ പെൺകുട്ടിക്ക് അപ്പോഴാണ് മനസ്സിലായത്, വൃദ്ധയും ഞാനും രണ്ടും രണ്ടല്ല, രണ്ട് തലമുറകളാണെങ്കിൽ പോലും ഒരേ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കണ്ണികളാണ് എന്ന തിരിച്ചറിവ് പെൺകുട്ടിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പെൺകുട്ടി കരുതുന്നു, വൃദ്ധയുടെ മരണശേഷവും തന്നിലൂടെ വൃദ്ധയുടെ ചരിത്രം നിലനിൽക്കുന്നുണ്ട്. തന്നിലൂടെ ഇതെല്ലാം, ഈ പ്രോസസ്, ഇതെല്ലാം തന്നിലൂടെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പെൺകുട്ടിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിയുടെ മനോഭാവത്തിൽ കഥാന്ത്യത്തിൽ മാറ്റം സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ കഥയിൽ പറയുന്നുണ്ട്, നെറ്റിയുടെ സിന്ദൂരം താഴേക്ക് ഊന്നിറങ്ങി മരിച്ചു വീഴുന്നു, കണ്ണാടിക്ക് മുന്നിൽ വയലറ്റ് ഞരമ്പുകൾ പെൺകുട്ടി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ഈ